ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടി ഫോർ ടിപ്സ്. അപ്പം നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഈ കഫക്കെട്ട് വന്ന പ്രാവുകൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ മരുന്നുണ്ടാക്കി എടുക്കാമെന്നാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ അതിൽ കഫക്കെട്ട് അതുപോലെ തന്നെ കണ്ണ സോക്കട് എന്ന വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ അതിൽ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ആദ്യം കഫക്കെട്ട് വന്ന പ്രാവുകൾക്കൊക്കെ നമ്മൾ തന്നെ വീട്ടിൽ ഒരു മരുന്നുണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് നമ്മൾ പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് കുറേ കമൻറ്റ് വന്നിരുന്നു ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ മരുന്ന് നമ്മൾ എങ്ങനെ ഉണ്ടാക്കി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് ഒരു ചെറിയൊരു പീസ് ശർക്കര, അതുപോലെ തന്നെ ഒരു കുറച്ച് ഒരു മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ ഇത്ര ഒരു അഞ്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് നല്ലൊരു കഫക്കെട്ടിന് പ്രാവുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു മരുന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എന്നാൽ ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് പരിചയപ്പെടാം. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ നമുക്കൊന്ന് തൊലിയൊക്കെ എടുത്ത് ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഏതായാലും വെളുത്തുള്ളി രണ്ടും നമ്മൾ തൊലിയൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇഞ്ചി അതുപോലെ തന്നെ തൊലിയൊക്കെ എടുത്ത് സെറ്റ് ചെയ്യാം. നമ്മൾ ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഇപ്പോൾ തൊലിയൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നല്ല രീതിയിൽ തന്നെ ചെറിയ പീസസായിട്ട് നമുക്ക് തന്നെ മുറിച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഏതായാലും ഈ രണ്ടല്ലി വെളുത്തുള്ളി നല്ല രീതിയിൽ തന്നെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നൈസായിട്ട് നമ്മൾ ഇഞ്ചിയും ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരുന്ന രണ്ട് ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ സ്റ്റവ് ഓൺ ആക്കിയിട്ട് നമ്മൾ അതിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഏകദേശം ഒരു ചെറിയ തള വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു ചെറിയ രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ആകെ രണ്ട് ഗ്ലാസ് വെള്ളമുള്ളൂ, അപ്പോൾ പെട്ടെന്ന് തന്നെ തിളച്ച് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ഇഞ്ചി അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ജസ്റ്റ് ഒരു കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് നല്ലോണം തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പം ഏതായാലും വെള്ളം നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് നല്ല ഈ ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ വെള്ളം നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ആ ഇട്ട് വെച്ചിട്ടുള്ള ശർക്കര അലിയും വരെ നമുക്കൊന്ന് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ കുറച്ച് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് നല്ലോണം മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശർക്കര ഇങ്ങനെ അലിഞ്ഞ് വരുന്നുണ്ട്. ഇനി ശർക്കര കണയാതാവുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടെ. നല്ല രീതിയിൽ തന്നെ വെള്ളത്തിലാണ്ട് പിടിക്കട്ടെ. ഇപ്പോൾ ശർക്കര ഏകദേശമൊക്കെ കാണാതായിട്ടുണ്ട്.
അപ്പൊ വെള്ളത്തിന് നല്ല ശർക്കരന്റെ കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും ശർക്കര മൊത്തമായിട്ട് തന്നെ വെള്ളത്തിൽ ലയിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മഞ്ഞപ്പൊടിയും കൂടി ഇട്ടാലേ നമ്മളെ മരുന്ന് ഇവിടെ റെഡി ആയിട്ടോ. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ശർക്കരനൊന്നും കാണാനില്ല, വെള്ളത്തിൽ നല്ല രീതിയിൽ തന്നെ ശർക്കരയൊക്കെ ലയിച്ചു വന്നിട്ടുണ്ട്. അപ്പം എന്നാല് നമ്മുടെ മഞ്ഞപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ശർക്കര നല്ല രീതിയിൽ അലിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏതായാലും ശർക്കര നല്ല രീതിയിൽ തന്നെ അലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം എന്നാലും നമ്മൾ എടുത്തു വെച്ചാൽ ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം എന്നാലും ഇതും നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്നാല് സ്റ്റൗവിൽ നിന്ന് ഈ സാധനം മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൗവിൽ നിന്ന് സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറ്റിയെടുക്കട്ടെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മരുന്ന് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ചൂടൊക്കെ പോയി നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നല്ലൊരു ബോട്ടിലേക്ക് മാറ്റി വെക്കട്ടെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ മരുന്ന് പ്രാവിനൊക്കെ കൊടുത്ത ശേഷം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം കേടുകൂടാതെ നിൽക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഏതായാലും ഒരു ബോട്ടിലൊക്കെ ആക്കി നമ്മൾ മരുന്ന് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇനി പ്രാവുകൾക്ക് കൊടുക്കാമെന്ന് നമുക്ക് നോക്കട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എന്നാല് ഇതിങ്ങനെ പ്രാവിന് കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ മരുന്ന് പ്രാവിന് കൊടുക്കുന്നത് സിറിഞ്ചിൽ അതുപോലെ തന്നെ ഫില്ലറിലൊക്കെ ആയിട്ടാണ്. നമ്മളിവിടെ സിറിഞ്ചിലാക്കിയിട്ടാണ് കൊടുക്കല്. ഒരു 2 ml അല്ലെങ്കിൽ 2.5 ml ഒക്കെ വെച്ചിട്ട് നമ്മൾ പ്രാവിന് കൊടുക്കലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ടൈമിൽ പെട്ടെന്ന് നമ്മളെ സിറിഞ്ച് ഒന്ന് സ്റ്റക്കായി പോയി. പിന്നെ നമുക്ക് കടലിൽ നിന്ന് വാങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കൊടുക്കുന്നത് നമ്മൾ ഇതുപോലെ നമ്മൾ പ്രാവുകൾക്കൊക്കെ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന ഒരു ബോട്ടിലാണ്. അപ്പോൾ നമ്മളിവിടെ ഏകദേശം ഒരു 4 പ്രാവിനോളം ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പ്രാവുകൾക്ക് ഒന്ന് ഇത് കൊടുത്തു നോക്കാം. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ കൂടിയാൽ കാണിച്ചൊരു വേർഡാണ്. ഇതിന് നല്ല രീതിയിൽ തന്നെ കണ്ണ് സോക്കട കഫക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. കണ്ണ് സോക്കട ഏകദേശം ഒരു 90% മാറിയിട്ടുണ്ട്. പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല, എന്നാലും കണ്ണിൽ നോക്കുന്ന ടൈമിൽ കണ്ണ് സോക്കട് ഉണ്ടാകുമ്പോൾ സാധാരണ ഒരു കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനിപ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം എന്നാലും നമുക്കിത് പ്രാവിന് ജസ്റ്റ് കൊടുക്കുക കേട്ടോ. ഇതിന് നമ്മൾ പ്രാവിന് കൊടുക്കേണ്ട രീതി ഒരു 2 ml അല്ലെങ്കിൽ ഒരു 2.5 ml വെച്ചിട്ട് ഡെയിലി പ്രാവിന് ഒരു 2 നേരം കൊടുക്കുക കേട്ടോ. രാവിലെ വൈകുന്നേരം അങ്ങനെ കൊടുത്ത് ഏകദേശം 1 ആഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ 1 ആഴ്ചക്കുള്ളിൽ നമുക്ക് ആ രോഗം പൂർണ്ണമായിട്ട് മാറിക്കിട്ടുന്നതാണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ അസുഖം തുടങ്ങുന്ന ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ മാറ്റിയെടുക്കട്ടോ. നമ്മൾ ആദ്യം അസുഖം വന്ന ടൈമിൽ നമ്മൾ ഈ മരുന്ന് കൊടുത്ത് ഏകദേശം 1 ആഴ്ചയോളം പ്രാവിനെ മാറ്റിയെടുത്തു. പക്ഷെ നമ്മളെ കയ്യിലൊരു നല്ല ക്വാറൻറ്റൈൻ കേജ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ മറ്റ് പ്രാവുകൾക്കൊക്കെ സ്പ്രെഡായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ കടയിൽ നിന്ന് ഡോക്സിസൈക്കിളിൽ നിന്ന് മെഡിസിൻ നമ്മൾ വാങ്ങുകയാണ് ചെയ്തത്. അതാണ് പറഞ്ഞത്, ഒരു നല്ല ക്വാറൻറ്റൈൻ കേജൊക്കെ സെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒറ്റ പ്രാവിന് തന്നെ നമുക്ക് ഈ മരുന്ന് കൊടുത്ത് തന്നെ നമുക്ക് ഫുള്ള് ക്ലിയർ ചെയ്തെടുക്കാവുന്നതാണ്. ഈ മരുന്ന് നമ്മൾ കൊടുക്കുന്നതിൻ്റെ മറ്റൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്രാവുകൾക്ക് നാടൻ മരുന്നായതുകൊണ്ട് തന്നെ മറ്റ് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. പ്രാവ് എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഈ മരുന്ന് ഉപയോഗിച്ചിട്ട് നമ്മളെ ബേഡ്സിനും അതുപോലെ തന്നെ നമ്മളെ കൂട്ടുകാരന്മാരായിട്ടുള്ള ബ്രീഡേഴ്സിൻ്റെ ബേഡ്സിനൊക്കെ നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കഫക്കെട്ട് വന്നിട്ടുള്ള പ്രാവിനൊക്കെ കൊടുത്തിട്ട്. പിന്നെ അതുപോലെ തന്നെ പലരും പറയാറുള്ള ഒരു കാര്യമാണ്, പ്രാവൊക്കെ എന്താണെന്ന് അറിയില്ല, പ്രാവ് ഇങ്ങനെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നുണ്ട്. അതായത് പ്രാവ് ഇങ്ങനെ തൂവലൊക്കെ ഇങ്ങനെ പൊന്തിച്ച് നിന്നിട്ട് ഒരു സൈഡിലായിട്ട് ഇങ്ങനെ തൂങ്ങിയിരിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നാച്ചുറലായിട്ടുള്ള മെഡിസിനോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് പറ്റിയ ഒരു മരുന്നാണ്, നമ്മളെ ചുറ്റുഭാഗത്ത് തന്നെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്, നമ്മളെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇല.
അതായത് നിങ്ങളെ നാട്ടിൽ എന്താണ് പറയുന്നത് അറിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇല നമ്മളെടുത്തിട്ട് ഒരു കല്ലിൽ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് വരുതിന് ശേഷം അതിൻ്റെ നീര് നമ്മൾ ആ പ്രാവിന് ഡയറക്റ്റായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാവിന് പൂർണ്ണമായിട്ടും ആ തൂക്കത്തിൽ നിന്നൊക്കെ ഒന്ന് ക്ലിയറായി കിട്ടുന്നതാണ്. ഇത് നമ്മൾ ചെയ്തിട്ട് നമുക്ക് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഈ മരുന്ന് നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയും കൂടി ഉൾപ്പെടുത്തിയത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തിരുന്നു, നമ്മളെ കുറേ ബേഡ്സിനൊക്കെ അസുഖം വന്നു. അപ്പോൾ നമ്മൾ വേറെ ക്വാറൻറ്റൈൻ കേജിലൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കുറേ പ്രാവിനൊക്കെ അതിലേക്ക് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള കുറേ ഫ്രണ്ട്സ് നമ്മളോട് ചോദിച്ചിരുന്നു ആ പ്രാവൊക്കെ എന്തായി ക്ലിയറായൊക്കെ ചോദിച്ചിരുന്നു. ഇപ്പോൾ നമ്മളെ പ്രാവ് ഏകദേശം അതിലുള്ള കുറേ പ്രാവുകളൊക്കെ റീകവറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അസുഖമൊക്കെ മാറിയതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇവരെ കൂട്ടത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. പൂർണ്ണമായിട്ടും മാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇവരെ കൂടെ ആക്കിയിട്ടുള്ളത്. ഇനി ഏകദേശം കുറച്ച് പ്രാവിന് മാത്രം അസുഖം ഒന്ന് പൂർണ്ണമായിട്ട് മാറി കിട്ടാനുള്ളൂ. അവർ ഏകദേശമൊക്കെ ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചില്ല, നമ്മൾ ആ നാടൻ മരുന്ന് നമ്മൾ കൊടുത്തപ്പോൾ കാണിച്ചില്ല കുറച്ച് പ്രാവുകൾ. അവർ മാത്രമാണ് നമുക്ക് ഇനി ഇതിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ളത്. ബാക്കിയെല്ലാം നല്ല രീതിയിൽ തന്നെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിലവിൽ അസുഖമുള്ളത് കുറച്ച് ബേഡ്സ് ഉള്ളൂ. അവരെ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടില്ലേ നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ, അതിലും ഇപ്പോൾ ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഫുള്ള് തന്നെ മാറി വന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവിന് ഒരു ചെറിയ രീതിയിൽ കണ്ണ് സോക്കിടുണ്ട്. അപ്പോൾ അതൊന്ന് ഫുള്ളി ക്ലിയർ ആയതിനു ശേഷം നമ്മൾ ഈ കൂട്ടിലേക്ക് തന്നെ ആക്കൂട്ടാം. നമ്മളിന്ന് കുളിപ്പിച്ചതിന് ശേഷം ഈ കൂട്ടിലേക്ക് തന്നെ ആക്കുന്നതാണ്. ഇപ്പോൾ ഈ വെള്ളം കുടിക്കാൻ വന്ന ഈ ഫുൾ ക്യാപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ അസുഖം വന്നിരുന്ന ഒരു ബേഡാണ്. കണ്ണസുഖമൊക്കെ അതുപോലെ തന്നെ കഫക്കെട്ടൊക്കെ വന്നിരുന്ന ബേഡാണ്. ഇപ്പോൾ ഫുള്ളി ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വെള്ളം കുടിക്കാൻ വന്ന ഈ തലയിലൊക്കെ ഒരു ചെമ്പായിട്ടുള്ള ആ ബേഡിനും നല്ല രീതിയിൽ തന്നെ കഫക്കെട്ടും കണ്ണസോക്കടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഫുള്ള് ക്ലിയറായി. പിന്നെ അതുപോലെ തന്നെ അതിൽ ഫുഡ് എടുക്കുന്ന കുറച്ച് ബേഡ്സൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ക്വാറൻറ്റൈൻ ചെയ്തെടുത്ത ബേഡ്സാണ്. അപ്പോൾ അവരൊക്കെ ഫുള്ള് ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ ഒരു ക്വാറൻറ്റൈൻ കേജ് സെറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒട്ടുമിക്കും എല്ലാ ബേഡ്സിനെയും നമുക്ക് ക്ലിയറായിട്ട് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കണമെങ്കിൽ നമുക്ക് ഒറ്റ ബേഡ്സിനെ നമുക്ക് ക്ലിയറാക്കി എടുക്കേണ്ടതായിട്ടുള്ളൂ. കൂടുതൽ റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ പറവപ്രാവിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും പൂർണ്ണ ആരോഗ്യവാന്മാരാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഒരു കൊളോണി കേജ് ആയതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ അസുഖം കൂടുതൽ പ്രാവിലേക്കൊക്കെ സ്പ്രെഡായത് കേട്ടോ. അപ്പോൾ അവർ പറവപ്രാവ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് വെച്ചുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ നമ്മൾ ഇവർക്ക് മെഡിസിൻ കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലിയറായി കിട്ടിയിട്ടുണ്ട്. നമ്മളെ നാടൻ മരുന്ന് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും, പക്ഷേ പ്രാവിന് പൂർണ്ണമായിട്ട് മാറുന്നതാണ്. അതുപോലെ തന്നെ അത് യൂസ് ചെയ്തതിന് വെച്ചിട്ട് യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടായിരിക്കുന്നതല്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നാടൻ പ്രാവിൻ്റെ കേജിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു ചിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കൂട്ടിൽ നോക്കുകയാണെങ്കിൽ അവിടെ രണ്ട് ചിക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു സെറ്റ് എഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കൂട്ടിൽ തന്നെ ഇപ്പോൾ ഒരു രണ്ട് സെറ്റ് ഇപ്പോൾ അടുത്തത് എഗ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കൂട്ടിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു സെറ്റ് ഇവിടെ എഗ് ചെയ്തിട്ടുണ്ട്. ഈ കൂട്ടിൽ ഒട്ടുമിക്ക എല്ലാ പ്രാവുകളും നമ്മൾ ഇവിടെ വിരിഞ്ഞുണ്ടായത് തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു സെറ്റ് എഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് ഒരു പെയർ എഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ രണ്ട് സെറ്റ് എഗ് ചെയ്തിട്ടുണ്ട്. ഇവരെ മുട്ട ഏകദേശം വിരിയാനായിട്ടോ. പിന്നെ അതിപ്പോൾ പുതിയ സെറ്റ് ചേർന്നായിരുന്നു, അത് പെട്ടെന്ന് എഗ് ചെയ്തിട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ അതൊക്കെയാണ് നമ്മളെ നാടൻ പ്രാവിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഏതായാലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണി. അപ്പോൾ പ്രാവിനെ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതിലും കമൻറ്റ് ചെയ്യാവുന്നതാണ്, നമുക്ക് വോയിസ് ആയിട്ട് തന്നെ മറുപടി തരാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.